വാഗമൺ ഓഫ് റോഡ് റേസ് കേസിൽ ജോജു ജോർജിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിക്കൊരുങ്ങുന്നു. നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാതിരുന്നതിനാൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ശേഷം ലൈസൻസ് റദ്ദാക്കുമെന്ന് ഇടുക്കി RTO R. രമണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വാഗമണിലെ ഓഫ് റോഡ് റേസിൽ പങ്കെടുത്ത് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് 10ാം തീയതിയാണ് ഇടുക്കി RTO നടൻ ജോജു ജോർജിന് നോട്ടീസ് അയച്ചത്. ലൈസൻസും വാഹനത്തിന്റെ രേഖകളുമായി നേരിട്ട് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ഇതനുസരിച്ച് ബുധനാഴ്ച RTO ഓഫീസിലെത്തുമെന്ന് ഫോണിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബുധനാഴ്ച ഹാജരായില്ല. എത്തുകയില്ലെന്ന കാര്യം അറിയിക്കാനും തയ്യാറായില്ല. ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലൈസൻസ് ഹാജരാക്കണം, വാഹനത്തിൻ്റെ റെക്കോർഡുകളെല്ലാം ഹാജരാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം ഹാജരാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാജരാക്കുന്നില്ല എങ്കിൽ തുടർ നടപടികൾ ഗവൺമെൻറ്റുമായി ആലോചിച്ച്, ട്രാൻസ്പോർട്ട് കമ്മീഷനുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ്. ലൈസൻസ് റദ്ദാക്കുന്നതിന് മുൻപ് കേസിലുൾപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാണ് നിയമം. പരിപാടി സംഘടിപ്പിച്ച നടൻ ബിനു പപ്പുവിനും നോട്ടീസ് നൽകിയിരുന്നു. ഇവരും എത്താത്തതിനാലാണ് തുടർ നടപടികളിലേക്ക് കടക്കാൻ RTO തീരുമാനിച്ചത്. സംഘടിപ്പിക്കുന്നവരും വസ്തു വിട്ടുകൊടുക്കുന്നവരും ഈ സെക്ഷൻ 189 പ്രകാരമുള്ള മുൻകൂർ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം മുൻകൂർ അനുവാദം വാങ്ങിക്കാതെ ഇത് സംഘടിപ്പിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റകരമാണ്. 6 മാസം വരെ ലൈസൻസ് റദ്ദാക്കാവുന്ന കുറ്റമാണ് ജോജു ചെയ്തത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറും മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ സംഭവത്തിൽ വാഗമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 പേർ സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുത്തു. ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞ നടൻ ജോജു ജോർജ് ഉൾപ്പെടെ 17 പേരോടാണ് ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.